ഇന്നസെന്റ് സർ, നിങ്ങളെല്ലാവരും ഒരു പോലീസ് കഥാപാത്രം, ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കോമിക് ആയിട്ടും പോലീസ് കഥാപാത്രം അല്ലെങ്കിൽ പോലീസ് യൂണിഫോമിലൊക്കെ നമ്മുടെ ഓൺ സ്ക്രീനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരിയസ് സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇന്നസെന്റ് സാറിന് റിയൽ ലൈഫിൽ? കാറിന്റെ ഉള്ളിലുള്ള ഒരു റേഡിയോ അല്ലേ, അതൊക്കെ തുടങ്ങുന്ന കാലത്ത് റേഡിയോ അത് ഭയങ്കര സംഭവമായിട്ട് നമ്മളൊരു വണ്ടിക്ക് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടിയിൽ ആ ഇതുണ്ടായിരുന്നു. ഒരു ദിവസം അത് കാണാനില്ല, സ്റ്റീരിയോ ശരി. അപ്പൊ എന്റെ വൈഫ് അതൊന്നും നോക്കാറില്ല, കാരണം അവള് സ്റ്റാർട്ട് ചെയ്യാറില്ല, ഓടിക്കാറില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ വന്നപ്പോ ഈ സാധനം കാണാനില്ല. ഞാൻ പറഞ്ഞത് ഇത് നീ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എന്റെ അനിയൻ പറയണത് കേസ് കൊടുക്കാൻ, മോഷണം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മോഷണത്തിന് ഇത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാരണം വെച്ചാല് അതിന് പോണ്ട, നമ്മുടെ ആ മുതൽ പോണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ, വല്ലായിരം രൂപ എങ്ങനെ ഉണ്ടാവുള്ളൂ അതിന്. അപ്പൊ ഇവളത് കേട്ടപ്പോ അങ്ങനെയായ പറ്റില്ല, അവനെ പിടിക്കണ്ടേ, ഒരു കള്ളാസും കൊടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസുകാര് പിന്നെ ഒരു സുപ്രഭാതത്തില് ഒരാളെയും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അയാള് പല കാറുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിലെ ഒരു കാറിലാണ് നമ്മുടെ ഇതായത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ കാര്യമൊക്കെ പറഞ്ഞു. അവസാനം അതൊരു കേസായി. ആലീസാണ് കടലാസ് കൊടുത്ത ആള്. അപ്പൊ അവര് ആ കൂട്ടി കയറ്റിട്ട് ഈ വക്കീല് അയാള് ചോദിച്ചു, അയാൾ എന്റെ വീടിന്റെ മുമ്പിലുള്ള വക്കീലാ, എന്റെ വളരെ വേണ്ടപ്പെട്ട വക്കീലാണ്, ബേബി വക്കീൽ എന്ന് പറയും, എന്റെ ഫ്രണ്ടാ അയാൾ ആലീസ്. അയാൾക്ക് എല്ലാം അറിയാം, ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരെയൊക്കെ അയാള് ആലീസിനോട് ചോദിച്ചു, എന്താ പേര്? അത് ചോദിച്ച വഴിക്ക് തന്നെ ആലീസിന് സങ്കടം വന്നു. അയ്യോ, കാരണം ഇത്രയും അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചോദിക്കാണ് എന്താ പേര്. അപ്പൊ അയാള് പേര് പറയൂ, ആലീസ്. ആ എന്താ ഇത്? നിങ്ങളുടെ കാർ സ്റ്റീരിയോ അത് പോയത് നിങ്ങൾക്കറിയോ? ഓ, എങ്ങനെ അറിഞ്ഞു? അല്ല, വണ്ടിയിൽ ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ ഈ വണ്ടിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഈ കാർ സ്റ്റീരിയോ ഉണ്ടോ, കാർ സ്റ്റീരിയോ ഉണ്ടോ നോക്കാറുണ്ടോ? അങ്ങനെ ആരും നോക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയില്ല, ആ പോയ ദിവസം മാത്രം നിങ്ങൾ കണ്ടു. അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്തായാലും ഈ സംഭവമൊക്കെ കഴിഞ്ഞ അവിടെ നിന്നൊരു, അപ്പൊ അയാളൊരു 8 സ്ഥലത്തുനിന്നോ മറ്റോ അങ്ങനെ സ്റ്റീരിയോ എടുത്തു മോഷ്ടിച്ചു. അവസാന സാധനം നമ്മളോട് കൊണ്ടുപോവാൻ പറയാണ്. അപ്പൊ ഈ ആള് പോയി ഒപ്പിട്ട് കൊടുക്കണ പോലീസ് സ്റ്റേഷനില്. അത് ഇവിടെ വന്നപ്പോ ഈ സാധനം പാട്ടും പാടില്ല, ഒന്നര കൊല്ല അവിടെ കുത്തിരുന്ന ഈ സാധനം ചരക്ക്. ശരി, മനസ്സിലായ? അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സലീം ഏട്ടന് ഇതുപോലെ ഒരു റിയൽ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒരു തമാശ രൂപേണ സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും? തമാശ രൂപേണല്ല, ഞാനൊരു കൃഷി നിർത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ. കൃഷി എന്ന് പറഞ്ഞാല് ഈ ഞാൻ കഞ്ചാവ് കഴിഞ്ഞപ്പോ കൃഷി എന്ന് വെച്ച ഒരുപാട് കൃഷിയുണ്ട്. കഞ്ചാവ് വളത്തിലവിടെ കൃഷി ചെയ്യാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോ പശുവിനെ വാങ്ങിച്ചപ്പോ അന്ന് മിൽമി സൊസൈറ്റിയിലാണ് പാലടക്കുന്നത്. ഈ സൊസൈറ്റിയിൽ പാലടക്കണമെങ്കിൽ 3 മണിക്ക് മുമ്പ്, അത് 2 മണിക്ക് ശേഷം കൊണ്ട് അളന്നാൽ 1 ലിറ്റർ വേണ്ട 5 പൈസ 10 പൈസ കൂടുതൽ കിട്ടും. ആ ടൈം അനുസരിച്ചാണ്, അതിന് പോരും തോറും പൈസ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഈ ക്വാളിറ്റിക്കാണ് പൈസ. പക്ഷെ അന്ന് ടൈം ആയിരുന്നു, ഇത്രയോ കൊല്ലം മുമ്പാണ്. അപ്പൊ ഞങ്ങളുടെ പറവൂർ എന്ന് വെച്ചാല് അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഇന്ന് അവിടെ വാജ്യവാറ്റ് ഇല്ല, ഈ കള്ളച്ചാര ഉൽപ്പന്നം ഇല്ല, അതൊക്കെ അവർ നിർത്തി വളരെ നന്നായി കഴിഞ്ഞു ആ സ്ഥലം. അപ്പൊ ഈ കള്ളവാറ്റിന്റെ പിടിക്കാൻ വേണ്ടി എക്സൈസുകാർ പറവൂർ മുഴുവൻ ഇങ്ങനെ നിൽക്കും. ഈ സമയങ്ങളിൽ ഓരോ ജംഗ്ഷനിൽ നിൽക്കും രാത്രി. പക്ഷെ ഒരു കള്ളവാറ്റുകാരനെ അവർ പിടിക്കൂല. ഞങ്ങൾ ഈ ചവട്ടി പാലും വെച്ച് പോവൂലേ, ആ നിർത്ത, അവിടെ നിർത്തി ചോദ്യം ചെയ്ത് പേടിയാണ്. ഇപ്പോഴത്തെ പോലെ അല്ല, അത് എത്ര തന്നെ ഒരു 17-16 വയസ്സ് പ്രായമുള്ളൂ. 2 മണി സമയം അങ്ങനെ പേടിച്ച് ആ പശുവിനെ ഞാൻ വിറ്റു. അങ്ങനെ എന്റെ ഒരു കൃഷി നിർത്തിച്ചതാണ്. 2 പശുവിനെയും കൊടുത്തു. പേടിക്കണ്ടല്ലോ.